ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നവീൻ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്ന കുറച്ച് ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എന്തെങ്കിലും തെറ്റോ പിഴവോ വരികയാണെങ്കിൽ നിങ്ങളിനോട് ക്ഷമിക്കണം. അപ്പോൾ അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാ ശിവഭക്തന്മാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശിവഭഗവാന് ജനനമോ മരണമോ ഇല്ല എന്നുള്ള കാര്യം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ പ്രപഞ്ചവും. പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിനും ജനനമോ മരണമോ ഇല്ല. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ശിവഭഗവാനും പ്രപഞ്ചവും ഏകദേശം ഒരുപോലെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് ഗ്രഹങ്ങളെക്കുറിച്ചാണ്. നമ്മളോരോ ഗ്രഹങ്ങളെ നമ്മളോരോ ദേവന്മാരായിട്ടാണ് സങ്കല്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശിവഭഗവാനാണ് ഓരോ ദേവന്മാരെയും സൃഷ്ടിച്ചത്. അതേപോലെ തന്നെ പ്രപഞ്ചമാണ് ഓരോ ഗ്രഹങ്ങളെയും സൃഷ്ടിച്ചത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രപഞ്ചവും നമ്മുടെ ശിവഭഗവാനും ഒന്നാണോ? ദേവന്മാരെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഓരോ ദേവന്മാരും ഗ്രഹങ്ങളും ഒന്നാണോ? ഇതൊന്നും നമുക്കറിയില്ല. എന്നാലും ഇതൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞെന്ന് മാത്രം. നമ്മുടെ ഗ്രഹം എത്രയോ ഗ്രഹം എന്ന് വെച്ചാൽ നമ്മുടെ പ്രപഞ്ചം എത്രയോ വലുതാണ്. അപ്പോൾ ആ പ്രപഞ്ചത്തെ നമുക്ക് ഒരിക്കലും അളക്കാൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് ശിവഭഗവാനും എന്നെ ആർക്കും ഇന്നേവരെ അളക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്കിങ്ങനെ ഒരു നിഗമനത്തിലാണ് എൻ്റെ മനസ്സിൽ വന്നെത്തി ഒരു ചോദ്യം ഉത്തരം കിട്ടിയത്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റോ പിഴവോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിനോട് ക്ഷമിക്കണം. ഇത് കാണുന്ന ശിവഭക്തന്മാരാണെങ്കിൽ അവരോടും കൂടിയാണ് പറയുന്നത്. ഇതാരെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ മനസ്സിൽ തോന്നിയ തികച്ചും സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഇന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇതെന്നാൽ ഈ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ച് ഓൾ എന്നുള്ള ബട്ടൺ കൂടി ഒന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ എൻ്റെ ഞാനിടുന്ന പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിനെക്കാട്ടിലും നല്ലൊരു വീഡിയോയായി അടുത്ത പ്രാവശ്യം വരാം എന്നുള്ള ശുഭ പ്രതീക്ഷയോടെ ഞാനിപ്പോൾ ഈ വീഡിയോയുടെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.